നമസ്കാരം. യുദ്ധമുഖം കാലോചിതമായി പരിഷ്കരിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഓരോ രാജ്യങ്ങളും. അതിനായി വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് ഓരോ രാജ്യവും തയ്യാറാക്കുന്നത്. യുദ്ധമുഖത്തെ പ്രഗത്ഭരായ സൈനികരുടെ ജീവൻ രക്ഷിക്കുക ഉൾപ്പെടെ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. ഇസ്രായേലും ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റത്തിന് ഒരുങ്ങുകയാണ്. സൈനികർക്ക് പകരം റോബോട്ടുകളെ യുദ്ധത്തിനിറക്കാനൊരുങ്ങുന്ന ഇസ്രായേലിനെ കുറിച്ചാണ് ഇന്ന് ഇന്ത്യൻ സംസാരിക്കുന്നത്. യുദ്ധമുന്നണിയിൽ മനുഷ്യ സൈനികരെ മാറ്റി റോബോട്ട് സൈനികരെ രംഗത്തിറക്കാൻ ഇസ്രായേൽ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. ഇസ്രായേലിലെ പ്രതിരോധ മേഖലാ കമ്പനികളായ എൽഹിസ്റ്റ് സിസ്റ്റംസും റോബോട്ടിക് കമ്പനിയായ റോബോട്ടിമീമുമാണ് പദ്ധതിക്ക് പിന്നിൽ. ദുർഘടമായ യുദ്ധമുഖത്ത് സൈനികർ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ആദ്യപടിയായി റൂക്ക് യു ജി വി എന്ന റോബോട്ടിക് വാഹനമാണ് നിർമ്മിക്കുന്നത്. 6 ചക്രങ്ങളുള്ള ഒരു കവചിത വാഹനമാണ് റൂക്ക്. വളരെ നൂതനമായ ഡിസൈനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവും ഇതിൻ്റെ പ്രത്യേകതകളാണ്. പൂർണ്ണമായും സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായതിനാൽ തന്നെ ഇതിനെ നിയന്ത്രിക്കുവാനും ഏറെ എളുപ്പമാണെന്നും ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുന്നു. പ്രധാനമായും യുദ്ധമുന്നണിയിൽ പോരാടുന്നവർക്ക് സേവനങ്ങൾക്കായിട്ടാണ് ഈ വാഹനം ഉദ്ദേശിക്കപ്പെടുന്നത്. പരിക്കേറ്റ സൈനികരെ യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നതും ആയുധങ്ങൾ തീരുന്ന മുറയ്ക്ക് എത്തിക്കുന്നതുമെല്ലാം നിലവിൽ സൈനികർ തന്നെയാണ്. ഈ കടമ റൂക്കിന് ചെയ്യാനാകും. ആയുധങ്ങൾ ഘടിപ്പിക്കാൻ ശേഷിയുള്ളതിനാൽ ശത്രുസേനയുമായി പോരാടുവാനും റൂക്കിന് കരുത്തുണ്ട്. മരുഭൂമി, കടുത്ത പാറപ്രദേശങ്ങൾ, മഞ്ഞ്, കുഴഞ്ഞ മണ്ണ് തുടങ്ങിയ വിഭിന്നങ്ങളായ പ്രകൃതി സാഹചര്യങ്ങളിൽ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോയി പോരാടാൻ റൂക്കിന് സന്നദ്ധമാണ്. നേരത്തെ തന്നെ ഇതിൻ്റെ കരട് മോഡലായ റോബോട്ട് യു ജി വി വാഹനങ്ങൾ എൽഹിറ്റ് സിസ്റ്റംസും റോബോട്ടിമീമും പരീക്ഷിച്ചിരുന്നു. ഇതിൽ നിന്നുമുള്ള അനുഭവങ്ങളുടെ ഫലത്തിലാണ് റൂക്ക് വികസിപ്പിച്ചെടുക്കുന്നത്. 1200 കിലോ ഭാരമുള്ള ഈ വാഹനത്തിൻ്റെ ഗുരുത്വബല കേന്ദ്രം വളരെ താഴെയായതിനാൽ ഇതിന് ആയുധങ്ങൾ ഉൾപ്പെടെ ഏറെ ഭാരം വഹിക്കാം. മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇതിന് സഞ്ചരിക്കുവാനുമാകും. 8 മണിക്കൂർ ഒറ്റ ചാർജിങ്ങിൽ പ്രവർത്തിക്കുന്ന ബാറ്ററിയാണ് ഇതിന് ഊർജ്ജം നൽകുന്നത്. ടോർച്ചെക്സ് എന്ന നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ചാണ് റൂക്കിനെ നിയന്ത്രിക്കുക. ഒരാൾ തന്നെ ഒട്ടേറെ റൂക്കുകളെ ഒരേ സമയം കൺട്രോൾ സ്റ്റേഷനിലിരുന്ന് നിയന്ത്രിക്കാനാകുമെന്നും കമ്പനി അധികൃതർ പറയുന്നു. 3 ലക്ഷം US ഡോളറാണ് ഓരോ റൂക്ക് യൂണിറ്റിനെ വില ഈടാക്കുന്നത്. പലതരം ഉപയോഗങ്ങൾക്കായി റൂക്ക് ഉപയോഗിക്കാം. പോരാടുന്ന സൈനികർക്ക് ആയുധങ്ങൾ എത്തിക്കുവാനും പരിക്കേറ്റവരെ വഹിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കുവാനും ഡ്രോണുകളെയും മറ്റും ഭാരമേറിയ ആയുധങ്ങളെയും വഹിക്കുവാനും ഇത് ഉപകരിക്കും. 2009 റോബോട്ടിക് കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. US ലും ഇസ്രായേലിലും കമ്പനിക്ക് ബ്രാഞ്ചുകളുമുണ്ട്. 20 രാജ്യങ്ങളിൽ ഇവർ റോബോട്ടിക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. നോർവേ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിരോധ സൈന്യങ്ങൾ ഇവരുടെ ഉപയോക്താക്കളാണ്. മുൻകാലത്ത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് മാത്രം ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും വിതരണം ചെയ്തിരുന്ന ഇസ്രായേലി പ്രതിരോധ കമ്പനികൾ ഇന്ന് ലോകവ്യാപകമായി തന്നെ ആയുധ കച്ചവടവും നടത്തുന്നുണ്ട്. അയോൺഡോമുകൾ പോലെയുള്ള ഇവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പല രാജ്യങ്ങളിൽ നിന്നും ആവശ്യക്കാർ ഏറെയാണ്. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ്, റാഫേൽ അഡ്വാൻസ് സിസ്റ്റംസ്, എൽഹിസ്റ്റ് സിസ്റ്റംസ് എന്നീ കമ്പനികൾക്കാണ് ഈ മേഖലയുടെ ആധിപത്യം. പൊതുമേഖലാ സ്ഥാപനമായ എൽഹിസ്റ്റ് സിസ്റ്റംസ് ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസ് എന്നൊരു കമ്പനിയെ അടുത്തിടെ ഏറ്റെടുത്തതോടെ വലിയ പ്രാമുഖ്യത്തിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു.